Hello dear students, welcome back to my chemistry class. I am here is yours Nana. In the last class we discussed about kind of last class we have to discuss cheyirunnathu metals and the chapter we have discussed cheyidu kaiyinju complete aayittu padichulla ini today we are going to discuss about our fifth chapter chemistry external la fifth chapter aanu innu nammal discuss cheyan povunnathu ഇതിന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യണം ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു ചാപ്റ്റർ ത്രീ അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ ചാപ്റ്ററിന്റെ പേരും അതൊക്കെ നിങ്ങൾ തന്നെ പറയും ഓക്കേ ഞാൻ പറയില്ല നമ്മളൊരു ആക്ടിവിറ്റീസിലൂടെയാണ് ചാപ്റ്ററിന്റെ പേര് കണ്ടുപിടിക്കാൻ പോകുന്നത് സോ കം ടു മൈ ആക്ടിവിറ്റി അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളടുത്ത് ഇന്നത്തെ ചാപ്റ്ററിൻ്റെ നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ പേര് നമ്മളൊരു ആക്ടിവിറ്റിയിലൂടെയാണ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ നമ്മുടെ എക്സ്പെരിമെൻ്റ് ആവശ്യമായ സാധനങ്ങൾ ക്രിസ്റ്റൽസ് വേണം ഷുഗർ നമ്മുടെ പഞ്ചസാര പിന്നെ ഉപ്പ് സോൾട്ട് ദെൻ കുറച്ച് വാട്ടർ രണ്ട് ടംബ്ലർ ഗ്ലാസ് ടംബ്ലറുകൾ വേണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വാട്ടർ നമ്മൾ ഫസ്റ്റ് ഒരു ടംബ്ലറിൽ ഒഴിക്കുന്നു ബാക്കി ഞാൻ അടുത്ത ഗ്ലാസ് ടംബ്ലറിലേക്കും ഒഴിക്കുന്നു ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് കുറച്ച് സോൾട്ട് നോക്കൂ കുറച്ച് സോൾട്ടിൻ്റെ ക്രിസ്റ്റൽസ് ഇടുന്നു നമ്മുടെ ഉപ്പ് കറിയിലൊക്കെ ഇടുന്ന ഉപ്പ് മറ്റേ ഗ്ലാസ്സിലേക്ക് എന്തിടുന്നത് പഞ്ചസാര ഷുഗർ ക്രിസ്റ്റൽസ് ഇടുന്നു എന്നിട്ട് രണ്ട് ബീക്കറും നന്നായിട്ട് ഇളക്കുന്നു ഓക്കെ ഫസ്റ്റ് ബീക്കറിൽ എന്താ ഉള്ളത് സോൾട്ട് ആൻഡ് നന്നായി സ്റ്റിർ ചെയ്ത് കൊടുക്കുക നന്നായി സ്റ്റിർ ചെയ്തിട്ട് ഇതിൽ ഡിസോൾവ് ചെയ്യിക്കണം അലിയിക്കണം ദെൻ നെക്സ്റ്റിലുള്ളത് ഏതാണ് ഷുഗർ പഞ്ചസാര ഒന്നും കൂടെ വലിയ ക്രിസ്റ്റൽസ് ആണല്ലേ അപ്പോൾ അത് ഡിസോൾവ് ചെയ്ത് പോകാൻ കുറച്ച് ടൈം എടുക്കും നന്നായി ഇളക്ക് ഓക്കെ സ്പീഡിൽ ഇളക്കി കഴിഞ്ഞാൽ അത് വേഗം ഡിസോൾവ് ആയി പോവും ഷുഗർ ക്രിസ്റ്റൽസും സോൾട്ട് ക്രിസ്റ്റൽസും രണ്ടും അലിഞ്ഞു പോയി അല്ലേ വെള്ളത്തിൽ സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക ഈ രണ്ടും ഇത് വാട്ടറാണോ വെറും വെള്ളമാണോ ഇത് അല്ല വെള്ളവും പിന്നെ ഉപ്പും സോൾട്ടും ഉണ്ട് വാട്ടറും ഉണ്ട് ഇതിനെ നമ്മൾ വെറും ഷുഗർ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല ഇതിനകത്ത് വെള്ളമുണ്ട് അതുപോലെ പഞ്ചസാര ഡിസോൾവ് ചെയ്ത് പോയിട്ടുണ്ട് സോ അപ്പോൾ നമ്മൾ ഈ രണ്ടിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കും വെള്ളം എന്ന് വിളിക്കാൻ പറ്റില്ല ഉപ്പെന്ന് വിളിക്കാൻ പറ്റില്ല പഞ്ചസാര സോൾട്ടും ഷുഗർ അങ്ങനെ ഒന്നും വിളിക്കാൻ പറ്റില്ല പിന്നെ എന്ത് പേര് പറഞ്ഞ് നമ്മൾ വിളിക്കും ഇതിനെയാണ് നമ്മൾ സൊല്യൂഷൻ ഇതിനെന്താ വിളിക്കുക സൊല്യൂഷൻസ് എന്ന് വിളിക്കും നമ്മൾ ഇത് ഫസ്റ്റത്തിൽ നമ്മൾ സോൾട്ട് ഇട്ട് വെള്ളത്തിൽ അലിയിപ്പിച്ചപ്പോൾ സോൾട്ട് സൊല്യൂഷനായി മാറി ഇത് ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര അലിയിപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ഷുഗർ സൊല്യൂഷൻ എന്ന് വിളിക്കും സോ നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ പേരാണ് സൊല്യൂഷൻസ് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററാണ് ഓക്കെ സോ നമുക്ക് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലേക്ക് പോകാം അതിന് മുന്നേ ഇവിടെ മാം എന്ത് ചെയ്തത് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു കുറച്ച് വെള്ളത്തിലേക്ക് ആദ്യം കുറച്ച് ഷുഗർ ഇട്ടു പിന്നെ സോൾട്ട് രണ്ട് ബീക്കറിലായിട്ട് ഒന്നിൽ ഷുഗറും ഇട്ടു ഒന്നിൽ സോൾട്ട് ഇട്ടു അപ്പോൾ ഇത് എന്തിലേക്കാണ് ഇട്ടത് വെള്ളത്തിലാണ് ഇതെല്ലാം അലിയിപ്പിച്ചത് അപ്പോൾ ഏതിലാണോ നമ്മൾ അലിയിപ്പിച്ചത് ഡിസോൾവ് ചെയ്യിപ്പിച്ചത് അതിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് വിളിക്കും എന്താ വിളിക്കുക സോൾവെൻ്റ് അപ്പോൾ ഇവിടെ ഏതാണ് സോൾവെൻ്റ് വാട്ടറാണ് ഇവിടുത്തെ സോൾവെൻ്റ് ദെൻ സൊല്യൂട്ട്സ് ഏതൊക്കെയാണ് ഇവിടുത്തെ സൊല്യൂട്ട്സ് സോൾട്ടും അതുപോലെ ഷുഗറും ഇത് രണ്ടാണ് നമ്മൾ അലിയിപ്പിച്ചത് ഏതിനെയാണോ നമ്മൾ അലിയിപ്പിച്ചത് ഡിസോൾവ് ചെയ്യിപ്പിച്ചത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും ദെൻ സോൾവെൻ്റ് എന്തിനെ വിളിക്കുക ഏതിലാണോ നമ്മൾ അലിയിപ്പിച്ചത് വാട്ടറിലാണ് നമ്മൾ അലിയിപ്പിച്ചത് അതിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് വിളിക്കും
ഓക്കേ പിന്നെ ഏത് എമൗണ്ട് ആണോ ഏറ്റവും കുറച്ച് നമ്മൾ എടുക്കുന്നത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും അതുപോലെ ഏതാണോ കൂടുതലായിട്ട് എടുക്കുന്നത് അതിനെ സോൾവെന്റ് എന്ന് വിളിക്കും സോ ഇനി സൊല്യൂട്ടിനെയും സോൾവെന്റിനെയും സൊല്യൂഷൻസിനെയൊക്കെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ സോ വെൽക്കം ടു അവർ ഫിഫ്ത് ചാപ്റ്റർ സൊല്യൂഷൻസ് സോ നമ്മുടെ പുതിയ ചാപ്റ്ററാണ് സൊല്യൂഷൻസ് ഓക്കെ സൊല്യൂഷൻസ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിൽ ഓർമ്മ വരണം എന്താണെന്നറിയാം ഇതൊക്കെ പിക്ചേഴ്സൊക്കെ ഇതെന്താ മാം കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോഡ വാട്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്തോ ഷുഗറ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കൊടുത്തിട്ടുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം ഇനി എന്താണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളതെന്നറിയോ അതൊരു മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അലോയ് ഒരു അലോയ് കൊണ്ടാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രാസ് എന്ന അലോയ് കൊണ്ടാണ് അലോയ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ യെസ് ഓക്കെ അപ്പോൾ സൊല്യൂഷൻസ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഈ ബോട്ടിൽസൊക്കെ കൊടുത്തത് സോഡ വാട്ടർ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എംപ്റ്റി ബോട്ടിൽസ് ഈ കൊടുത്തിട്ടുള്ളത് സോഡ വാട്ടറാണ് നിങ്ങൾ പെട്ടെന്ന് ഓർക്കേണ്ടത് ഓക്കെ അതൊരു സൊല്യൂഷനാണ് ഇതിനെക്കുറിച്ച് നമുക്കിനി ഈ ചാപ്റ്ററുകൾ പഠിക്കാൻ പോവുകയാണ് ഓക്കെ ഇനി സൊല്യൂഷൻസ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ഓർക്കണം എപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡായി പോവാതിരിക്കാൻ മിക്സ്ചേഴ്സ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് മുന്നേ ഉള്ള ചാപ്റ്ററുകളിൽ ആ ഓക്കെ അതൊക്കെ ഓർമ്മ വരാത്തവർ ആ വീഡിയോസൊക്കെ പോയി കാണുക ദെൻ വാട്ട് ഈസ് മിക്സ്ചേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് ഈ മിക്സ്ചേഴ്സും സൊല്യൂഷൻസും തമ്മിൽ എന്താ വ്യത്യാസമുള്ളതെന്ന് അറിയുന്നത് ഡിഫറൻസ് നമുക്ക് നോക്കാം ആ മിക്സ്ചർ ഈസ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് മിക്സ്ഡ് ടുഗെദർ മിക്സ്ചർ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസസ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ മിക്സ്ചേഴ്സ് അപ്പോൾ സൊല്യൂഷൻസ് എന്താണ് എ സൊല്യൂഷൻ ഈസ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് മിക്സ്ഡ് ടുഗെദർ അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നതും രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസസ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഇത് ഇവർ തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നൊന്ന് അറിയോ മിക്സ്ചർ ഈസ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആൻഡ് സൊല്യൂഷൻ ഈസ് ഹോമോജീനിയസ് മിക്സ്ചർ അപ്പോൾ ഈ മിക്സ്ചേഴ്സും സൊല്യൂഷൻസും രണ്ടും മിക്സ്ചറിൻ്റെ ഗ്രൂപ്പിൽ പെട്ടതാണ് പക്ഷേ ഒരെണ്ണം ഹെറ്ററോജീനിയസ് മിക്സ്ചറും മറ്റേത് ഹോമോജീനിയസ് മിക്സ്ചറാണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ദ സബ്സ്റ്റൻസസ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ഈച്ച് സബ്സ്റ്റൻസസ് കീപ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം മിക്സ്ചേഴ്സ് എന്താണ് ഇപ്പോൾ സാൻഡ് ആൻഡ് വാട്ടർ ഒരു കുറച്ച് മണ്ണും വെള്ളം കലക്കി അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മിക്സ്ചറാണ് അതിലെന്തൊക്കെയുണ്ട് വാട്ടറും ഉണ്ട് അതുപോലെ സാൻഡും ഉണ്ട് ദെൻ ഈ സാൻഡിൽ ഈ ഉപ്പ് കിട്ടിയിട്ടുള്ള ഈ മിക്സ്ചറിൽ നമുക്ക് ഓരോ സബ്സ്റ്റൻസസും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലേ വെള്ളത്തിന് ആദ്യം മാറ്റിക്കളയാൻ പറ്റും അതുപോലെ സാൻഡ് മണ്ണിനെയും നമുക്ക് മാറ്റിക്കളയാൻ പറ്റും ഇല്ലേ സോ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ദ സബ്സ്റ്റൻസസ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് അതുപോലെ അത് മാത്രമല്ല ഈച്ച് സബ്സ്റ്റൻസ് കീപ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് അപ്പോൾ മണ്ണാണെങ്കിൽ മണ്ണിൻ്റെ തരികളൊക്കെ അതിൽ അതേപോലെ ഉണ്ടാകും സോ അതുകൊണ്ട് അതിൻ്റെ ഓരോ സബ്സ്റ്റൻസും അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലുണ്ടാകും ഇനി സൊല്യൂഷൻസ് എന്താ നോക്കാം ദ സബ്സ്റ്റൻസസ് കനോട്ട് ബി ഈസിലി സെപ്പറേറ്റഡ് ആൻഡ് ദ കോമ്പിനേഷൻ ക്രിയേറ്റ്സ് എ ന്യൂ സബ്സ്റ്റൻസ് അപ്പോൾ നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടതല്ലേ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി അതുപോലെ ഷുഗർ സൊല്യൂഷനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സോൾട്ട് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷനും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരേപോലെ അത് ഈ ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സോൾട്ട് വേറെയും ഷുഗർ വേറെയും അതുപോലെ വാട്ടർ വേറെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുമോ ഇല്ല അതെല്ലാം മിക്സ്ഡ് ആയിട്ട് എന്നിട്ട് അത് കോമ്പിനേഷൻ ക്രിയേറ്റ്സ് എ ന്യൂ സബ്സ്റ്റൻസ് അവരെല്ലാം മിക്സ് ചെയ്തിട്ട് അതൊരു പുതിയ സബ്സ്റ്റൻസ് ആയി മാറിയില്ലേ സോ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്ന് ഓർത്ത് വയ്ക്കുക ഹോമോജീനിയസ് മിക്സ്ചറാണ് അതിലെ ഓരോ ഇപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഷുഗർ സൊല്യൂഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്താൽ അതിന് മൊത്തത്തിൽ ഷുഗറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ സമയം നമ്മൾ മിക്സ്ചർ എടുത്ത് നോക്കുക സാൻഡും വാട്ടറും മണ്ണ് കലക്കിയിട്ടുള്ള വെള്ളം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിയിൽ മാത്രം മണ്ണ് ഇങ്ങനെ സെറ്റിൽ ഡൗൺ ആയിട്ട് കിടക്കുന്നുണ്ടാവും മുകളിൽ വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അപ്പോൾ അതാണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഹെറ്ററോ എന്നുള്ള മീനിങ്ങിൻ്റെ അർത്ഥം ഡിഫറെൻ്റ് എന്നാണ് ഹോമോ എന്നുള്ള വേർഡിൻ്റെ മീനിങ്
സെയിം ഒരേപോലെ. സോ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക, ഹോമോജിനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ എടുത്താൽ അതിന് എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അത് അങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ്, ക്യാൻ ബി സെപ്പറേറ്റഡ് ദ സബ്സ്റ്റൻസസ് ബേസ്ഡ് ഓൺ ദയർ ഒറിജിനൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. മിക്സ്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ നോക്കിയിട്ട് അതിൻ്റെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് എങ്ങനെയാണ്? വൺ സബ്സ്റ്റൻസസ് ഡിസോൾവ്സ് ഇൻ ടു അനാദർ. ഒരു സബ്സ്റ്റൻസസ് മറ്റൊരു സബ്സ്റ്റൻസിൻ്റെ കൂടെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്, ഡിസോൾവ് ചെയ്തിരിക്കുകയാണ് ഒരു സബ്സ്റ്റൻസ് മറ്റേ സബ്സ്റ്റൻസിൽ. സപ്പോസ് നമ്മൾ വാട്ടർ ആൻഡ് ഷുഗർ എടുക്കുക, അല്ലെങ്കിൽ സോൾട്ട് ആൻഡ് ഷുഗർ എടുത്താൽ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൽ ഇത് രണ്ടും അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അല്ലേ. എന്നിട്ട് അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സാൻഡ് ആൻഡ് വാട്ടർ, വെള്ളം മണ്ണൊക്കെ. ദെൻ ഓയിൽ ആൻഡ് വാട്ടർ. വാട്ടറിൽ ഓയിൽ മിക്സ് ചെയ്താൽ ഓയിൽ മുകളിൽ പോയി കിടക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം അല്ലേ. കറികളിലൊക്കെ ഓയിൽ മുകളിൽ ഇങ്ങനെ സെറ്റിലായി കിടക്കുന്നത് നമുക്ക് കാണാം അല്ലേ. സോ അത് ഹൈഡ്രോജീനിയസ് മിക്സ്ചർ ആണ്. അതിൻ്റെ മുകളിൽ മാത്രം ഓയിൽ കിട്ടും, അതിൻ്റെ ഫുള്ള് ഓയിൽ കിട്ടില്ലല്ലോ. ബട്ട് ആ സമയം ഷുഗർ സൊല്യൂഷനൊക്കെ ആണെങ്കിൽ ഫുള്ള് എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. ദെൻ ഇനി സൊല്യൂഷൻസിന് എക്സാമ്പിൾസാണ് ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, എക്സെട്ര. ഇനി ബാക്കി നമ്മൾ സൊല്യൂഷൻസിന് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഈ മിക്സ്ചറും സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോവില്ല. ഓക്കെ, നെക്സ്റ്റ് സൊല്യൂഷൻ. ഇനി സൊല്യൂഷനൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ സൊല്യൂഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ കമ്പോസ്ഡ് ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ്. നമ്മൾ പഠിച്ചതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് എന്ന വേർഡിനെ നിങ്ങൾക്കറിയാലോ, ഒരേപോലെ. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം, ഒരേപോലെ ഇരിക്കുന്ന ഒരു ആ മിക്സ്ചറിൻ്റെ ഏതൊരു ഭാഗം എടുത്ത് നോക്കിയാലും ടേസ്റ്റ് ചെയ്താലും എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരേപോലെ ഇരിക്കും. ഓക്കെ, അതിൻ്റെ എല്ലാ കോമ്പണൻസും ഒരേപോലെ ഇരിക്കും. ഷുഗർ സൊല്യൂഷൻ എടുത്ത് ടേസ്റ്റ് ചെയ്താൽ നമുക്ക് എല്ലാ ഭാഗത്തും ആ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതാണ് പറയുന്നത്. എ സൊല്യൂഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ കമ്പോസ്ഡ് ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ്. ഇൻ സച്ച് എ മിക്സ്ചർ എ സൊല്യൂട്ട് ഈസ് എ സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ അനാദർ സബ്സ്റ്റൻസ്. നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സബ്സ്റ്റൻസ് ആണോ അത് മറ്റൊന്നിൽ അലിഞ്ഞു ചേരുന്നത് അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ആ ഏതിലാണോ നമ്മൾ അലിയിപ്പിക്കുന്നത് അതിനെന്ത് പറയും? സോൾവെൻറ്റ്. ഓക്കെ, ഇൻ സച്ച് എ മിക്സ്ചർ എ സൊല്യൂട്ട് ഈസ് എ സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ അനാദർ സബ്സ്റ്റൻസ് നൗണസ്. ആ അനാദർ സബ്സ്റ്റൻസ്, ആ മറ്റ് സബ്സ്റ്റൻസിനെ എന്താ പേര് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും? സോൾവെൻ്റ് എന്ന്. ഓക്കെ, ഇപ്പോൾ ഇത് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു കോണിക്കൽ ഫ്ലാസ്കിനകത്ത് സോൾവെൻ്റ് ഉണ്ട്, അതിലേക്ക് നമ്മൾ സൊല്യൂട്ട്, ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതൊരു സൊല്യൂഷനാക്കി മാറ്റുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സോൾവെൻ്റ് എന്താണ്, സൊല്യൂട്ട് എന്താണ്, സൊല്യൂഷൻ എന്താണ്. ഓക്കെ, ദെൻ ഇപ്പോൾ ഒരു ഫിഗർ കാണിച്ചിട്ടില്ലേ, ഇതിൽ എന്തൊക്കെ ഉണ്ട്? സോഡ ബോട്ടിലുണ്ട്, സോഡ വാട്ടറാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ മെഡിസിൻസ് കാണിച്ചിട്ടുണ്ട്, സിറപ്പ്, അതുപോലെ നമ്മുടെ ടീ, കുറേ സൊല്യൂഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ദ ഫിഗർ ഷോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണ് ഫിഗറിൽ കാണിച്ചിരുന്നിരിക്കുന്നത്. ദർ ആർ മെനി ഇൻസ്റ്റൻസസ് വേർ സൊല്യൂഷൻസ് ആർ മെയ്ഡ് ഓഫ് യൂസ് ഓഫ്. നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. സം സൊല്യൂഷൻസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് ദ സോൾവെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി നമ്മൾ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ടേബിൾ നന്നായി ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സൊല്യൂഷൻ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസും. ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്, ആരൊക്കെ തമ്മിലാണ് മിക്സ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിൽ എന്താണ്? സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ സ്റ്റേറ്റ്. ദെൻ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെൻറ്റ്, സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ്. ദെൻ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻ, സൊല്യൂഷൻ്റെ സ്റ്റേറ്റ്. ഈ മൂന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ എടുക്കുകയാണ്. ബ്രാസ് എന്ന അലോയ്, അതൊരു മെറ്റലല്ല, അലോയ് ആണ്. ആ അലോയിൽ ഏതൊക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്? സിങ്കും കോപ്പറും. അലോയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടോ അതിലധികമോ മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു
നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഉണ്ടാക്കുന്നത് പറയുന്നതാണ് എന്നതാണ് അലോയ് എന്ന് സോ ഒരു എക്സാമ്പിളാണ് ബ്രാസ് അതിൽ ഏതൊക്കെ ഉണ്ട് മെറ്റൽസ് സിങ്ക് ആൻഡ് കോപ്പർ അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട് എന്താണ് സൊല്യൂട്ട് അതിൽ സൊല്യൂട്ട് ആയിട്ട് എടുക്കുന്നത് ഫസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ സിങ്ക് ആണ് സൊല്യൂട്ട് സിങ്കിൻ്റെ സ്റ്റേറ്റ് സോളിഡ് ആണ് സെക്കൻഡ് സോൾവൻ്റ് ഏതിലാണ് സിങ്ക് അലിയിപ്പിക്കുന്നതെന്ന് അറിയോ കോപ്പർ എന്ന മെറ്റലിനകത്ത് സിങ്ക് സൊല്യൂട്ട് പോലെ ഇട്ടിട്ട് നന്നായി ഡിസോൾവ് ചെയ്യുന്നതിനാണ് ബ്രാസ് എടുക്കുന്നത് സോ സ്റ്റേറ്റ് ഓഫ് ദ സോൾവൻ്റ് അതിൻ്റെ കോപ്പറിൻ്റെ സ്റ്റേറ്റ് ഏതാണ് സോളിഡാണ് ദെൻ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻ സൊല്യൂഷൻ ഇവിടെ തമ്മിലുണ്ടാക്കുന്ന ഈ ബ്രാസ് എന്നതിനെ സൊല്യൂഷൻ ആക്കുകയാണ് അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ലിക്വിഡ് ടൈപ്പാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സോളിഡ് ആവാം ഓക്കെ സോ ബ്രാസ് അത് ആ സൊല്യൂഷൻ്റെ ടോട്ടലി കിട്ടുന്ന ആ സൊല്യൂഷൻ്റെ സ്റ്റേറ്റ് ഏതാണ് സോളിഡും സോളിഡും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ സോളിഡ് സൊല്യൂഷനാണ് കിട്ടിയത് ദെൻ സോൾട്ട് സൊല്യൂഷൻ അതിൽ ഏതൊക്കെയാണ് സോൾട്ടും വാട്ടറും സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ട് അവിടെ ഏതാണ് നമ്മൾ സൊല്യൂട്ട് ആയിട്ട് എടുക്കുന്നത് സോൾട്ട് സോൾട്ട് അപ്പോൾ സൊല്യൂട്ടിൻ്റെത് സോളിഡാണ് ദെൻ സ്റ്റേറ്റ് ഓഫ് ദ സോൾവൻ്റ് സോൾവൻ്റ് ആയിട്ട് എടുക്കുന്നത് വാട്ടറാണ് അതിൻ്റെ സ്റ്റേറ്റ് ലിക്വിഡാണ് ദെൻ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻ നമുക്ക് കിട്ടിയ സോൾട്ട് സൊല്യൂഷൻ്റെ സ്റ്റേറ്റ് എന്താണ് ലിക്വിഡാണ് അല്ലേ വെള്ളം പോലെയാണ് ലിക്വിഡാണ് ദെൻ നെക്സ്റ്റ് സോഡ വാട്ടർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് യെസ് വെള്ളത്തിനകത്ത് വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ ഏതാണ് സൊല്യൂട്ട് സൊല്യൂട്ടായിട്ട് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ട് എന്തായിരിക്കും ഗ്യാഷ്യസ് സ്റ്റേറ്റാണ് ദെൻ സ്റ്റേറ്റ് ഓഫ് ദ സോൾവൻ്റ് വാട്ടറിൻ്റെ സ്റ്റേറ്റ് ലിക്വിഡ് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് ഗ്യാസും ലിക്വിഡും കമ്പൈൻ ചെയ്തിട്ട് സോഡ വാട്ടർ എങ്ങനെ ഇരിക്കുന്നത് ലിക്വിഡ് രൂപത്തിലല്ലേ സോ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂഷൻ ലിക്വിഡ് ദെൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ആൽക്കഹോളും വാട്ടറും അതിൻ്റേത് സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട് എന്താണ് ലിക്വിഡ് ഓക്കെ ഇവിടെ ആൽക്കഹോള് സൊല്യൂട്ടായിട്ട് എടുക്കുന്നു ദെൻ സോൾവൻ്റ് ഏതിലാണ് നമ്മൾ അലിയിപ്പിക്കുന്നത് വാട്ടറിൽ അതിൻ്റെ വാട്ടർ സ്റ്റേറ്റും ലിക്വിഡാണ് ദെൻ ഈ ലിക്വിഡ് ലിക്വിഡ് കമ്പൈൻ ചെയ്തിട്ട് വേറെ ആൽക്കഹോളും വാട്ടർ മിക്സ് ചെയ്താൽ ലിക്വിഡ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുക ലിക്വിഡ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ടേബിൾ സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ടും സ്റ്റേറ്റ് ഓഫ് സോളിഡും സോൾവൻറ്റും ദെൻ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും കോമ്പിനേഷൻ നമുക്ക് കാണുന്നുണ്ടോ സ്റ്റേറ്റ് ഓഫ് സോളിഡും സോൾവൻ്റും ഒന്ന് നോക്കുക സ്റ്റേറ്റ് ഓഫ് സോൾവൻ്റ് ഒന്ന് നോക്കുക എല്ലാവരും സോൾവൻറ്റിൻ്റെ സൊല്യൂഷൻ്റെ സ്റ്റേറ്റ് ഒന്ന് നോക്കുക എല്ലാത്തിലും ഈക്വലായി തോന്നുന്നുണ്ടോ ഉണ്ട് അല്ലേ സോ സ്റ്റേറ്റ് ഓഫ് സോൾവൻറ്റും സൊല്യൂഷനും ഏകദേശം ഈക്വലായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ ആൻഡ് ദാറ്റ് ഓഫ് ദ സോൾവൻറ്റ് മാം ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സോൾവൻറ്റ് ആൻഡ് ദ സൊല്യൂഷൻ ആർ ദ സെയിം ഇപ്പോൾ നമ്മൾ ഈ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി മോസ്റ്റ് ഓഫ് ദ കേസസ് മിക്ക സാഹചര്യങ്ങളിലും എന്തായിരിക്കും ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സോൾവൻറ്റിൻ്റെയും സോൾവൻറ്റിൻ്റെ സ്റ്റേറ്റും സൊല്യൂഷൻ്റെ സ്റ്റേറ്റും മിക്ക സമയത്തും മോസ്റ്റ് ഓഫ് ദി കേസസ് സെയിം ആയിരിക്കും ഓക്കെ ഹൗ ഡു വി ഡിസൈഡ് ദ സോൾവൻറ്റ് ആൻഡ് ദ സൊല്യൂട്ടിനെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണോ ഒരു സൊല്യൂഷനിലത്തെ സോൾവൻറ്റിനെയും സൊല്യൂട്ടിനെയും കണ്ടുപിടിക്കുന്നത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നോർമലി ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പ്രസൻറ്റ് ഇൻ സ്മോളർ എമൗണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ സൊല്യൂട്ട് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പ്രസൻറ്റ് ഇൻ ലാർജർ എമൗണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ സോൾവൻറ്റ് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാറ് ഏറ്റവും ചെറിയ അളവിൽ ഇടുന്നതിനെ നമ്മൾ എന്ത് പറയും സൊല്യൂട്ട് എന്നും അതുപോലെ ലാർജർ എമൗണ്ടിൽ എടുക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻറ്റിനെ നമ്മൾ സോൾവൻ്റ് എന്നും പറയും അല്ലേ ഇപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ടിനെ നമ്മൾ കുറച്ചെടുക്കുന്നുള്ളൂ അത് വാട്ടർ കുറേ എടുക്കുന്നു അപ്പോൾ വാട്ടർ കുറേ എടുക്കുന്നതിനെ സോൾവൻ്റ് എന്ന് പറയുന്നു കുറച്ചെടുക്കുന്നതിനെ സൊല്യൂട്ട് എന്ന് പറയുന്നു ഇൻ എക്വസ് സൊല്യൂഷൻസ് വാട്ടർ ഈസ് ഓൾവേസ് ദ സോൾവൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് എമൗണ്ട് ഇപ്പോൾ എക്വസ് സൊല്യൂഷൻ എക്വസ് എന്ന് പറഞ്ഞാൽ വാട്ടർ അപ്പോൾ ഈ വെള്ളം പോലെ ഇരിക്കുന്ന സൊല്യൂഷൻസിലൊക്കെ എന്തായിരിക്കും ഇപ്പോൾ വാട്ടർ ഷുഗർ സൊല്യൂഷൻ തന്നെ എടുക്കാം ഈ ഷുഗർ സൊല്യൂഷൻ്റെ ഒരുപാട് വെള്ളത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഷുഗർ എടുത്തു അപ്പോൾ അവിടെ ഏതായിരിക്കും സൊല്യൂട്ടും സോൾവൻറ്റും അവിടെ സോൾവൻ്റ് എന്ന് പറയുന്നത് വാട്ടർ തന്നെ ആയിരിക്കും എക്വസ് സൊല്യൂഷനിൽ
അതിൻ്റെ അളവ് നോക്കാതെ എപ്പോഴും എന്തായിരിക്കും വാട്ടർ തമ്മിനെയായിരിക്കും സോൾവൻറ്റ്, കാരണം വെള്ളത്തിൽ അത് അലിഞ്ഞു പോകുമല്ലോ. സോ അതുകൊണ്ട് ഇൻ എക്വസ് സൊല്യൂഷൻസ് വാട്ടർ ഈസ് ഓൾവേസ് ദ സോൾവൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് എമൗണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്, ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയ ക്ലാസ്സാണ്, നിങ്ങൾ നന്നായി മനസ്സിലാക്കുക സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ആക്ടിവിറ്റിയിലൂടെ നമ്മളെ ചാപ്റ്ററിന്റെ പേര് പറഞ്ഞു. എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? സൊല്യൂഷൻസ് അല്ലേ. സൊല്യൂഷൻസ് എന്നാണ് നമ്മുടെ ഫിഫ്ത് ചാപ്റ്ററിന്റെ പേര്. നമ്മൾ ചാപ്റ്ററിന്റെ പേര് നമ്മൾ തന്നെ കണ്ടുപിടിച്ചു. ദെൻ എന്താണ് സൊല്യൂഷൻ, എന്താണ് സോൾവെന്റ്, സൊല്യൂട്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണ്, സൊല്യൂഷൻസ് എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. സോ പിന്നെ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ഒരു ടേബിള് കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? സോൾവെന്റ്, സൊല്യൂഷൻ, ദെൻ സൊല്യൂട്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ ഒരു മെറ്റൽ ബ്രാസ്, ഒരു അലോയ് ഉണ്ട് ബ്രാസ്, അതൊരു സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് വരാം കേട്ടോ. സോ ഇതെല്ലാം നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ബൈ. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.